അങ്ങനെ തൊഴുവൊന്നും വേണ്ട, നല്ല ഭക്ഷണത്തെ തൊഴണമെന്നാണ്. എന്നുവെച്ചാൽ നാളെ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയല്ലേ? അതുകൊണ്ട് അതുകൊണ്ട് സാധാരണ രീതിയിൽ അറിയാമല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വെച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടേ കഴിക്കാവുന്നു. അതാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിലവരൊക്കെ ആണെങ്കിൽ വേണമെന്ന് വെച്ചോണ്ട് ഒന്ന് ഇത് നോക്കിയൊന്ന് തൊഴാറുണ്ട്. എന്തായാലും എനിക്ക് കണ്ടിട്ടൊരു ഒരു ഫീൽ ഉണ്ട് അതിന്. എന്ത് കൊള്ളാവുന്നുള്ളു. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ ഓക്കെ, ഇപ്പൊ സമാധാനമായി. സാധാരണ ശരിക്ക് പാത്രത്തിൽ ഇങ്ങനെ നിരത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണവും അതിന്റെ ഒരു ഭംഗിയും ഒക്കെ ഉണ്ടല്ലോ. ഇനി ഗുണം കഴിച്ചാലേ പറയാം. അത് ഉറപ്പോ. മച്ചുട്ടാ പാലക്കാടല്ലേ മച്ചുന്റെ വീട്? ഞാൻ പാലക്കാട് പഠിച്ചതൊക്കെ ശരിക്കും സ്വദേശം കോഴിക്കോട്. അച്ഛൻ്റെ വീട് കണ്ണൂരും അമ്മ കോഴിക്കോടുമാണ്. ഞാൻ പഠിച്ചു വളർന്നത് പാലക്കാട് തൃശ്ശൂർ. എനിക്ക് കുട്ടിക്കാലം എന്ന് പറയാവോ? കുട്ടിക്കാലം സ്കൂൾ, സ്കൂൾ എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് സ്കൂളുകളിൽ ഞാൻ പഠിച്ചു, ഒന്നൊരു സ്കൂളിലൊന്നല്ലെന്ന്. അച്ഛൻ്റെ അതല്ല, അച്ഛൻ്റെ ജോലിയുടെ ഒരു സ്വഭാവമായിട്ട് മൂന്നാല് സ്കൂളുകളിലൊക്കെ പഠിച്ചത്. അപ്പോൾ അവരുടെ ട്രാൻസ്പോർട്ടിൻ്റെയും ആ പ്രദേശത്തിൻ്റെയും ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അപ്പം അങ്ങനെ പല ഭാഗത്തായിട്ട് നിന്നതിൻ്റെ ഭാഗത്ത് പാലക്കാടിൻ്റെ ഒരു പ്രാന്തപ്രദേശങ്ങളിലുള്ള പറളിയുടെയും ഒക്കെ ആയിട്ടൊരു മൂന്നാല് സ്കൂൾ, ഇടത്തറ എന്നൊക്കെ. അപ്പം ഒറ്റ കാര്യമുള്ള വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ സ്കൂളിൽ അവിടെയൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് കഴിഞ്ഞാൽ സിനിമയാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഏരിയ എന്നുള്ളത്. കാരണം അച്ഛനൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്കൂള് കാലം മുതൽ തന്നെ നമ്മൾ സിനിമ കാണുമായിരുന്നു. പടം റിലീസിൻ്റെ അന്ന് വെള്ളിയാഴ്ച മാറ്റിനിക്ക് പോകും. അപ്പോൾ അച്ഛന് ചോറൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടുന്ന് വെള്ളിയാഴ്ച മാറ്റിനി കാണും, ഫസ്റ്റ് ഷോ കാണും, സെക്കൻഡ് ഷോ പകുതിയും കണ്ടിട്ടാണ് തിരിച്ചു വരിക. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അടുത്ത ദിവസം ശനിയാഴ്ചയും പോയിട്ട് കാണും. ഞാൻ പഠിച്ച സ്കൂള് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സ്കൂളായിരുന്നു. അപ്പോൾ അത് കാരണം ഉച്ചക്ക് ഈ വെള്ളി ശനി ഞായർ തീയതികളിൽ നമ്മൾ സ്കൂളിൽ പോകുന്നതായിരിക്കില്ല. വെരി ഗുഡ്. ഞങ്ങൾക്ക് വീക്കെൻഡ് സാറ്റർഡേയും സൺഡേ ആണ് അവധി. മാത്രം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഉണ്ടാവും. ഓക്കേ, പുതിയ നിയമം. വെള്ളിയാഴ്ചയും കൂടെ സ്കൂളിൽ പോവാതെ ഉച്ചയ്ക്ക് ശേഷം പോവാതെ പടം കണ്ട് തിരിച്ചു വരും. അപ്പം ഞാൻ പടം കാണുന്നത് എന്ന് വെച്ചാൽ ഈ ക്യാബിൻ റൂമിൽ ഇരുന്നിട്ടാണ് എൻ്റെ സിനിമ കാണുന്നത്. അപ്പം പ്രൊജക്ടറിൻ്റെ സൈഡിലൊരു ഒരു ഹോളുണ്ട്, രണ്ടാമത് സ്ലൈഡ് പ്രൊജക്ടർ ഉണ്ടല്ലോ, നമ്മൾ സ്ലൈഡ് അല്ലേ വരുന്ന സിനിമയുടെ പരസ്യങ്ങളൊക്കെ ഇടുന്ന സ്ലൈഡ് ഉണ്ടല്ലോ, അപ്പോൾ സ്ലൈഡിനടുത്തൊരു പ്രൊജക്ടർ ഉണ്ട്. അതിന് തൊട്ടടുത്ത് ഈ സ്ലൈഡ് പ്രൊജക്ടറിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു ഹോൾ കൂടെ ഉണ്ടാവും. അത് ആ പ്രൊജക്ടർ മാറ്റുന്ന സമയത്ത് അവിടെ എടുക്കുന്ന ഓപ്പറേറ്ററൊക്കെ നോക്കാൻ വേണ്ടി അവിടെ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിലിരുന്നിട്ടാണ് ഞാൻ സിനിമ കാണുന്നത്. എപ്പോഴും എൻ്റെ കാഴ്ചയിൽ ഒരു ചുമര് ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ടാവും. അത് മേ ബി അത് തന്നെ ആയിരിക്കാം എൻ്റെ ഈ സിനിമയിലേക്കുള്ള വരവില്ല. അപ്പം ഒന്ന് രണ്ടാമത്തെ കാര്യങ്ങളിലൊക്കെ അച്ഛൻ എപ്പോഴും സിനിമയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. നമ്മൾ സിനിമ കാണാൻ പോകുമായിരുന്നു, വീട്ടുകാരെല്ലാവരും ചേർന്ന് തന്നെ സിനിമയ്ക്ക് പോകാൻ. അപ്പോൾ ഇതിനകത്ത് ഈ ശരിക്കും പറഞ്ഞാൽ പടം മാറുന്ന ദിവസം ഭക്ഷണത്തെക്കാളുപരി നേരത്തെ കാലത്തെ അവിടെ എത്തുകയും അകത്ത് കയറിയിരിക്കുകയും പടം ആദ്യത്തെ മിനിറ്റ് മുതൽ കാണണം എന്നൊക്കെ പറഞ്ഞ ഒരു സ്വഭാവം. അത് ഇന്നും അതേ അവസ്ഥ തന്നെയാണ്. ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഷോ എന്നുള്ള രീതി തന്നെ ഇന്നും അതേ രീതി തന്നെയാണ്. അത് കണ്ടില്ലേ ഒരു നമുക്ക് എന്താ പറയുക, വലിയ മനപ്രയാസമാണ്. സത്യം, എനിക്ക് ഫസ്റ്റ് ഡേ പടം കണ്ടില്ലേ എന്തോ ഒരു നഷ്ടമാ. അത് എല്ലാ പടവും കാണും, എല്ലാ പടവും കാണും. ഇപ്പോഴും ഇന്ന് ഇപ്പോൾ ഇറങ്ങിയ പുലിമുരുകനും ജോപ്പനും അടക്കമുള്ള എല്ലാ സിനിമകളും കണ്ടു കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സിനിമ കാണാതെ പോയാൽ എന്തോ ഒരു വലിയ നഷ്ടമാണ്. കാരണം ചത്തുപോകുന്നതിന് മരിക്കാൻ കിടക്കുമ്പോഴെങ്കിലും ഒരു സിനിമയ്ക്ക് എഴുന്നേറ്റ് വരുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ അമ്മ എന്നോട് പറഞ്ഞ ഒരു സിനിമ ഉണ്ട്. അതൊരു 90th ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പ്രസവിച്ച 90th ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ തിയേറ്ററിൽ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നൊരു കഥ ഉണ്ട്. ഓർമ്മയിലുള്ളൊരു വിഷ്വൽ എന്ന് പറയുന്ന സാധനം എനിക്കൊരു പൂച്ചക്കണ്ണി എന്നുള്ള സിനിമയുടെ ഒരു സാധനമായിരുന്നു. അതിനകത്തുള്ളൊരു ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നൊരു സീക്വൻസിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഇപ്പോഴും എനിക്ക് ഒരു വിഷ്വലായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞൊരു പാല് കൊടുക്കുന്നുണ്ട് ഒരു പൂച്ചയ്ക്ക്, അത് തട്ടിയിടുന്നുണ്ട്. അപ്പോൾ അതിനൊരു അങ്ങനെ എന്തോ ഒരു ചില വിഷ്വൽ മാത്രം ഇപ്പോഴും എവിടെ കിടക്കുന്നു. ഞാൻ ആ സിനിമ പിന്നീട് യൂട്യൂബിലൊക്കെ തപ്പി നോക്കി, പക്ഷെ അങ്ങനെ ഒരു പടം ലിസ്റ്റിലുണ്ട്, പക്ഷെ കാണാൻ ഒത്തിരി വിഷ്വലിൽ ഇല്ല, കാണാൻ. അതാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ള സിനിമ. പക്ഷേ
പിന്നീട് ഒരുപാട് സിനിമകൾ എണ്ണിയാൽ തീരാത്ത അത്രയും കുഞ്ഞുനാളിലെ മൊത്തം സിനിമ അല്ലാതെ ഈ എഴുത്തും വായനയൊക്കെ ഉണ്ടായിരുന്നു. ഞാന് അല്ല അതിനകത്തൊരു കാര്യമുള്ള സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ പുസ്തകം വായിക്കാൻ പഠിച്ചതെന്നേ പറയുള്ളൂ. അങ്ങനെ ഒരു ലൈനാണ്. അപ്പം എന്താ വെച്ചാൽ പണ്ട് 70s നോവലുകളെയും ചെറുകഥകളെയും ആസ്പദമാക്കിയിട്ടാണ് സിനിമ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പം പാറപ്പുറത്തിൻ്റെയും തകഴിയുടെയും കേശവദേവിൻ്റെയും പിന്നെ ഉറൂബിൻ്റെയൊക്കെ കൃതികളൊക്കെ സിനിമയാകുന്നതുണ്ടായിരുന്നു. അപ്പം നമ്മൾ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് സിനിമയുടെ കഥ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് നോവൽ വായിക്കാൻ തുടങ്ങും. അങ്ങനെ നോവൽ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പം നോവൽ വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ വായിച്ചു കഴിയുമ്പോൾ ഈ നോവൽ എങ്ങനെയാണ് സിനിമയായി മാറിയത് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കമ്പാരിസൺ അന്ന് മുതലേ അന്നേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മൾ ഒരു ഇൻബോണായിട്ട് നമ്മൾ അറിയാതെ നമ്മളിൽ ഡെവലപ്പ് ചെയ്തൊരു ഒരു 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 കാലിബർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്, കഥ പറയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പടം കണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് നമ്മുടെ സുഹൃത്തുക്കളായ ആൾക്കാരോട് ഇതിൻ്റെ കഥ പറയുമായിരുന്നു. അപ്പം ആ കഥ പറയുമ്പോൾ ശരിക്കും ഞാൻ കണ്ട സിനിമയുടെ കഥയൊക്കെ ഒപ്പം തന്നെ ചിലപ്പോൾ വായിച്ച നോവലിൻ്റെ ഇതും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടൊക്കെ ചിലപ്പോൾ പറയും.